നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. ഗായികയായും അവതാരകയായും നടിയായും മലയാളി മിനി സ്ക്രീനിൽ പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട താരമാണ് റിമി ടോമി. പ്രേക്ഷകരെ രസിപ്പിച്ചും പൊട്ടിച്ചിരിപ്പിച്ചും റിമി പ്രേക്ഷകരുടെ പ്രിയങ്കരിയാവുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തൻ്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ തൻ്റെ യൂട്യൂബ് ചാനൽ വഴിയും സോഷ്യൽ മീഡിയ വഴിയും പങ്കുവച്ച് എത്താറുണ്ട്. താരത്തിൻ്റെ മേക്ക് ഓവർ ചിത്രങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് ആരാധകരേറെയാണ്. വിവാഹമോചനത്തിന് ശേഷം റിമി നടത്തിയ തിരിച്ചുവരവ് പ്രശംസ നേടിയിരുന്നു. വളരെ സാധാരണക്കാരിയായി ജനിച്ചു വളർന്ന താരം പതിയെ പതിയെയാണ് പ്രശസ്തിയുടെ പടവുകൾ ചവിട്ടിക്കേറിയത്. ഇന്ന് ലോകം മുഴുവൻ ആരാധകരുള്ള ഗായികയായി വളർന്നു നിൽക്കുമ്പോൾ ആ സന്തോഷം കാണാനും ആസ്വദിക്കാനും പിതാവ് ടോമി ഒപ്പമില്ല എന്നുള്ളത് റിമിയെ ഇന്നും വേദനിപ്പിക്കുന്ന കാര്യമാണ്. റിയാലിറ്റി ഷോകളിൽ ജഡ്ജായും സജീവമായ താരം കഴിഞ്ഞ ദിവസം കിടിലം ഷോയിൽ വെച്ച് തൻ്റെ പിതാവിനെക്കുറിച്ച് ഓർത്ത് പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. പപ്പയുടെ മരണം തനിക്കൊരു വലിയ ഷോക്കായിരുന്നുവെന്നും ആ വേർപാട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെന്നുമാണ് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് റിമി ടോമി പറഞ്ഞത്. ഏറ്റവും കൂടുതൽ വേദന സമ്മാനിച്ച ഒരു ഫോൺ കോൾ പപ്പയുടെ മരണ വാർത്തയുടേതായിരുന്നുവെന്നും റിമി ടോമി പറയുന്നു. ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. അതിലേറ്റവും വേദനിപ്പിച്ചത് പപ്പയുടെ വിയോഗം തന്നെയാണ്. കാരണം അത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ആശുപത്രിയിലൊന്നും ആയിരുന്നില്ല പപ്പ. യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. പെട്ടെന്നൊരു ഫോൺ കോളിലൂടെ പപ്പ ഇനി ഇല്ല എന്ന് ഞാൻ അറിയുകയായിരുന്നു. അത് വല്ലാത്ത ഷോക്കായിപ്പോയി. അന്ന് ഇടപ്പള്ളി പള്ളിയിൽ കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ മമ്മിയുടെ ഫോണിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. പപ്പ ആശുപത്രിയിലാണ് കേട്ടോ എന്ന് എന്നോട് പറഞ്ഞു. എന്ത് പറ്റിയെന്നും എനിക്ക് മനസ്സിലായില്ല. കാരണം പപ്പയ്ക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹീസ് നോ മോർ എന്ന് മാത്രം എന്നെ വിളിച്ച് പറഞ്ഞു. കേട്ട ഉടൻ തന്നെ ഞാൻ ബോധരഹിതയായി വീഴുകയായിരുന്നു. എനിക്കൊരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല പപ്പയുടെ വിയോഗം. അതുവരെ കൂടെ ഉണ്ടായിരുന്ന ആൾ പെട്ടെന്നില്ലാതായി. ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്നൊക്കെ കേട്ടാൽ എങ്ങനെ സഹിക്കാൻ കഴിയുമെന്ന് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് റിമി പറയുന്നു. പപ്പയെക്കുറിച്ച് ഓർത്ത് പൊട്ടിക്കരഞ്ഞ റിമിയെ കിടിലം പരിപാടിയിലെ മറ്റ് വിധികർത്താക്കളായ മുകേഷും നവ്യ നായരും ചേർന്ന് ആശ്വസിപ്പിക്കുന്നതും വീഡിയോയിൽ കാണാം. എപ്പോഴും പപ്പ നിഴൽ പോലെ തനിക്കൊപ്പമുണ്ടായിരുന്നുവെന്നും പപ്പയ്ക്കൊപ്പം ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ടെന്നും റിമി നൊമ്പരത്തോടെ ഓർത്തു. 2014 ജൂലൈയിലാണ് റിമിയുടെ പിതാവ് ടോമി ജോസഫ് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചത്. 20 വർഷം സൈനിക സേവനം അനുഷ്ഠിച്ച ടോമി അമ്മയ്ക്ക് സുഖമില്ല എന്നറിഞ്ഞതോടെയാണ് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നത്. മരിക്കുമ്പോൾ 57 വയസ്സായിരുന്നു റിമിയുടെ പപ്പ ടോമിയുടെ പ്രായം. ഇതിനു മുൻപ് പ്രിയപ്പെട്ട പപ്പയുടെ ഓർമ്മ ചിത്രങ്ങൾ റിമി ടോമി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. റിമി വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന വീഡിയോകളിലൂടെയൊക്കെ പപ്പയുടെ ഫോട്ടോ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാറുമുണ്ട്. 2 സഹോദരങ്ങളാണ് റിമിക്കുള്ളത്. സഹോദരൻ റിങ്കു ടോമിയാണ് പ്രോഗ്രാമിന് മറ്റു പോകുമ്പോൾ തുണയായി ഒപ്പം പോകാറുള്ളത്.